പത്തനംതിട്ട മലയാളപ്പുഴ സ്വദേശി ശരൺ ചന്ദ്രൻ, വിളിപ്പേര് ഇഡലി, വയസ്സ് 25, പത്തനംതിട്ടയിൽ കാപ്പ ചുമത്തപ്പെട്ട പ്രതി. പത്തനംതിട്ട മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനുകളിലായി 12 കേസുകൾ: അടിപിടി, നരഹത്യാശ്രമം, അസഭ്യം വിളി, നാശനഷ്ടമുണ്ടാക്കൽ, പുതുമുതൽ നശിപ്പിക്കൽ, മാരകായുധം ഉപയോഗിച്ചുള്ള ആക്രമണം, സംഘം ചേർന്നുള്ള ആക്രമണം, സ്ത്രീകളോട് മോശമായി പെരുമാറി എന്നിവയിൽ കേസുകൾ. പശ്ചാത്തലം ഇതാണെങ്കിലും CPIM പത്തനംതിട്ട ജില്ലാ നേതൃത്വം മാലയിട്ട് ശരൺചന്ദ്രനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. നാട്ടിൽ ഗുണ്ടായിസം കാണിച്ച് നടക്കുന്നവരെ എന്തിന് CPMലേക്ക് സ്വീകരിക്കണം എന്ന ചോദ്യം ഉയർന്നതോടെ CPIM ജില്ലാ നേതൃത്വം പുലിവാല് പിടിച്ച പോലെയായി. ശരൺചന്ദ്രന്റെ ഭൂതകാലം നോക്കേണ്ട, ഇനി ഭാവി പ്രവൃത്തി നോക്കിയാൽ മതിയെന്ന ലൈനിലായി CPIM ജില്ലാ നേതൃത്വം. കാപ്പ ചുമത്തപ്പെട്ട പ്രതിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതിൽ തെറ്റില്ലെന്ന് വിശദീകരിച്ച് CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. മുമ്പ് ശരൺചന്ദ്രൻ RSS BJP യുവമോർച്ച പ്രവർത്തകനായിരുന്നുവെന്നും നിലവിലുള്ള കേസുകളെല്ലാം അന്നുള്ളതാണെന്നും CPIM ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം. ശരൺചന്ദ്രൻ RSSനും അതുപോലെ തന്നെ യുവമോർച്ചയിലും നിന്നപ്പോൾ നിങ്ങളുടെ ഒരു ഇത്തരം അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ശരിയായ രീതിയിലേക്ക് മാറാൻ തീരുമാനിച്ചപ്പോഴാണ് ഇപ്പോഴാണ് അദ്ദേഹത്തെ നിങ്ങൾ സാമൂഹ്യ വിരുദ്ധനായിട്ട് കാണുന്നത്. സാമൂഹ്യ വിരുദ്ധൻ എന്ന് പറയുന്നത് പൊതുപ്രവർത്തകരുടെ പേരിൽ എടുക്കേണ്ട കേസല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. CPIM ജില്ലാ സെക്രട്ടറിക്ക് മറുപടിയുമായി BJP ജില്ലാ പ്രസിഡന്റ് എത്തി. BJP യുവമോർച്ചയ്ക്കായി ശരൺചന്ദ്രൻ ഒരു കേസിലും പ്രതിയായിട്ടില്ലെന്നും ക്രിമിനലുകൾക്ക് താവളമൊരുക്കുകയാണ് CPIM ചെയ്യുന്നതെന്നും BJP ജില്ലാ പ്രസിഡന്റ് VA സൂരജ് പറയുന്നു. യാതൊരുവിധ ബന്ധമില്ല BJP യുവമോർച്ചയുമായിട്ട്. കഴിഞ്ഞ 2-3 വർഷത്തെ ചരിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ ഏത് കേസിലാണ് BJP വേണ്ടി പ്രതിയായിട്ടുള്ളത്, BJP വേണ്ടി ഏത് സമരങ്ങളിലാണ് പങ്കെടുത്തിട്ടുള്ളത്, അല്ലെ BJP ഏത് തരത്തിലുള്ള ബന്ധമാണുള്ളത്? അദ്ദേഹം വന്ന സമയത്ത് തന്നെ പാർട്ടിയുമായിട്ട് ജോയിച്ചു പോകാൻ പറ്റാത്ത ആളെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ പാർട്ടി മാറ്റി നിർത്തുകയും പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധവും അദ്ദേഹത്തിനില്ല. ഇപ്പോൾ കാപ്പ കേസിൽ ഉൾപ്പെട്ട ആളെന്ന രീതിയിൽ അയാളെ ഇപ്പോൾ ആ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് CPIM നേതൃത്വം പറഞ്ഞുകൊണ്ടാണ് CPMന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും ആരോഗ്യവകുപ്പ് മന്ത്രിയും അടക്കം അയാളെ പാർട്ടിയിലേക്ക് ചേർത്തിരിക്കുന്നത്. ക്രിമിനലായിട്ടുള്ള ഒരാളിനെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പാർട്ടി ചേർത്തിട്ട് അതിനെ വെള്ള പൂശാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് CPIM നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി നടക്കുന്നവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പിന്തുണയ്ക്കരുത്. തങ്ങളുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി അംഗത്വം അല്ലെങ്കിൽ ഭാരവാഹിത്വം മറയാക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത്. ശരൺചന്ദ്രനെതിരായ കേസുകളുടെ പട്ടിക കൂടി നോക്കാം. 2019 ഫെബ്രുവരിയിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ യുവതിയോട് മോശമായി പെരുമാറിയ കേസിൽ ഒന്നാം പ്രതി. തങ്ങളെ അസഭ്യം വിളിച്ചതായി തെറ്റിദ്ധരിച്ച് 2022 ഡിസംബറിൽ ആളുമാറി യുവാവിനെ ഇരുമ്പുപടി കൊണ്ട് മർദ്ദിച്ച കേസിൽ അഞ്ചാം പ്രതി. 2023 ജനുവരിയിൽ പെട്രോൾ പമ്പിൽ വെച്ച് യുവാവിനെ മർദ്ദിച്ച കേസിൽ ഒന്നാം പ്രതി. രാഷ്ട്രീയ വിരോധം മൂലം മലയാളപ്പുഴ സ്വദേശിയായ യുവാവിനെ 2017 ജനുവരിയിൽ ക്രൂരമായി മർദ്ദിച്ച കേസിലെ അഞ്ചാം പ്രതി. പോലീസ് രേഖകളിൽ അറിയപ്പെടുന്ന റൌഡി എന്നാണ് ശരൺചന്ദ്രന്റെ വിശേഷണം. CPIM നേതൃത്വം മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചതോടെ ശരൺചന്ദ്രൻ റൌഡിത്തരം നിർത്തുമോ അതോ തുടരുമോ എന്ന് കാത്തിരുന്ന് കാണാം. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.